മോൺസൂൺ മാവുങ്കലിന്റെ ചെമ്പോല ഉപയോഗിച്ച് അയ്യപ്പ ഭക്തരെ വഞ്ചിച്ച മുഖ്യമന്ത്രിയും സിപിഎം നേതാക്കളും മാപ്പു പറയണമെന്ന് കുമ്മനം രാജശേഖരൻ. മണ്ഡലകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നും കുമ്മനം കുറ്റപ്പെടുത്തി. ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകൾ എല്ലാം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശബരിമല പ്രക്ഷോഭങ്ങളെ തകർക്കാൻ സർക്കാരും സിപിഎമ്മും ആയുധമാക്കിയത് മോൺസൂൺ മാവുങ്കലിന്റെ വ്യാജ ചെമ്പോലയാണ്. മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയ സ്ഥിതിയിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. ആ തീട്ടൂര് ഉപയോഗിച്ചത് സമരത്തെ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനും പരാജയപ്പെടുത്താനും അട്ടിമറിക്കാനും തുരങ്കം വെക്കാനും വേണ്ടി മാത്രമാണ്. കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കിയെടുത്തതാണ്, വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ മതവികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവർ നടത്തിയിരിക്കുന്ന അവരുടെ ആചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിശ്വാസ സങ്കല്പങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ വലിയൊരു പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ അട്ടിമറിക്കാൻ ഈ തീട്ടൂര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികളായ എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. ഇപ്പോൾ ഖേദം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യാജമാണ് എന്ന് ബോധ്യപ്പെട്ട് സത്യം തുറന്നു പറയാൻ തയ്യാറായ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ജനങ്ങളോട് മാപ്പ് പറയണം. സിപിഎമ്മിൻ്റെ നേതാക്കന്മാർ മാപ്പ് പറയണം. ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. ശബരിമലയ്ക്കായി കേന്ദ്രം നൽകിയ 100 കോടി രൂപയുടെ കണക്ക് ഇതുവരെ നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അടുത്ത തീർത്ഥാടനത്തിൻ്റെ സമയമായി. ഇനി അധികം കാലമൊന്നുമില്ല, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പക്ഷേ ശബരിമല ക്ഷേത്രത്തിൻ്റെ വെത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് വേണ്ടി എന്ത് സൗകര്യമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? കേന്ദ്രം നൽകിയ 100 കോടി രൂപ അത് അനുവദിച്ച് ഉത്തരവുണ്ടായി, പക്ഷേ ചെലവഴിച്ച തുകയുടെ കണക്ക് പോലും ഇന്നവർ കൊടുത്തിട്ടില്ല. 20 കോടി രൂപ ചെലവഴിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി പോലും പല പ്രാവശ്യം കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും യാതൊരു വിധത്തിലുള്ള കണക്കും ഇതുവരെ കൊടുത്തിട്ടില്ല. ശബരിമല പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഭക്തർക്കെതിരെ ചുമത്തിയ കള്ളക്കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. ഗവൺമെൻറ് നിലപാട് തെറ്റായിരുന്നു എന്നും വ്യക്തമായി. സുപ്രീം കോടതിയിൽ പിന്നീടുണ്ടായ നടപടിക്രമങ്ങളിലൂടെ വളരെ വ്യക്തമാണ്. സമരകാലത്ത് ഇവിടുത്തെ ഭക്തജനങ്ങൾ, അയ്യപ്പ ഭക്തന്മാർ എന്തൊക്കെ കാര്യങ്ങളാണ് ഉയർത്തിപ്പിടിച്ചത്, അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കേരള ഗവൺമെൻറ് മുന്നിട്ടിറങ്ങി ഈ കേസുകളെല്ലാം പിൻവലിക്കണം. BJP പുനഃസംഘടന സംബന്ധിച്ച അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിൻ്റെതാണ്. കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം അനുസരിക്കാൻ അണികളും നേതാക്കളും ബാധ്യസ്ഥരാണെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കുമ്മനം മറുപടി നൽകി. ജനം, ആലപ്പുഴ.